എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നവരാണ്. പല കാര്യങ്ങളും നമ്മൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. യൂട്യൂബിൽ നമ്മൾ സെർച്ച് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ എന്താണ് യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നത് അത് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി യൂട്യൂബിൽ കുറച്ച് സെർച്ച് ഫിൽട്ടേഴ്സ് ഉണ്ട്. ഒരു പേരടിച്ചാൽ തന്നെ നമുക്ക് പല സെർച്ച് റിസൾട്ടും നമുക്ക് യൂട്യൂബിൽ വരുന്നത് കാണാം. അതൊക്കെ ഈ പരിപാടികളുണ്ട്, ഈ സെർച്ച് ഫിൽട്ടേഴ്സ് കൊണ്ട് ഒഴിവാകും. ആ സെർച്ച് ഫിൽട്ടേഴ്സ് എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ ഉപയോഗം എന്താണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് അസീസ്വലിയോടെ നിന്ന് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ഫുള്ളും വീഡിയോ വാച്ച് ചെയ്ത് മറ്റൊരാൾക്കും ഉപകാരപ്രദമാവുമെങ്കിൽ മറ്റൊരാൾക്കും ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. ഇത് എങ്ങനെ ഈ യൂട്യൂബ് സെർച്ച് ഫിൽട്ടേഴ്സ് നിങ്ങളുടെ മൊബൈൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഇതും ആർക്കും പല ആളുകളും ഇത് ഉപയോഗിക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് എൻ്റെ യൂട്യൂബിൻ്റെ ഹോം പേജാണ്. ഇപ്പോൾ ഈ ഹോം പേജിൽ ഒരു കാര്യം നമ്മൾ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ ഒട്ടനവധി റിസൾട്ട് വരുന്നത് കാണാം. അപ്പോൾ ഞാൻ മലയാളം സോങ് എന്നാണ് അടിച്ചു, ഇവിടത്തേക്ക് ഒട്ടനവധി റിസൾട്ട് കാണാം. മലയാളം സോങ് എന്ന് അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇവിടെ വരുന്നത് ഒട്ടനവധി റിസൾട്ട് കാണാം. മലയാളമായാലും തമിഴായാലും ഇപ്പോൾ ഒട്ടനവധി റിസൾട്ട് സോങ് നമുക്ക് വരുന്നത് കാണാം. പിന്നെ മലയാള സോങ് എന്നുള്ള അടിച്ചു കൊടുത്തിട്ട് തമിഴായാലും കുറേ സോ ഇതിൽ റിസൾട്ട് വരുന്നത് കാണാം. ഇതെങ്ങനെ ഫിൽറ്റേഴ്സിലൂടെ ഉപയോഗിക്കാം എന്ന ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചത് എങ്ങനെ ഞങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം പെട്ടെന്ന് കണ്ടെത്താം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിന് നിങ്ങൾക്ക് വലതുവശത്ത് നിങ്ങൾക്ക് ഇവിടെ മൂന്ന് ഡോട്ട് കാണാം. ഈ മൂന്ന് ഡോട്ട് ഫസ്റ്റിൽ ഫിൽറ്റേഴ്സ് എന്നുള്ളടത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫാൾട്ടായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അതിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് വൈ എന്നുള്ളടത്ത് നിങ്ങൾക്ക് അപ്ലോഡിങ് ഡേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കാര്യം എന്ത് കാര്യമാണ് നിങ്ങൾ സെർച്ച് ചെയ്ത കാര്യം ആ കാര്യം കണ്ടെത്താൻ പറ്റും. ഇനി അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഒരു 16 മിനിറ്റ് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്, അത് ഒരു വ്യൂ അങ്ങനെയാണ് കാണിക്കുന്നത്. 42 മിനിറ്റ് മുന്നേ 24 വ്യൂ. ഇത് ഏറ്റവും പുതിയത് യൂട്യൂബിലേക്ക് അപ്ലോഡായ വീഡിയോ ഉണ്ടോ, മലയാളം സോങ് ആണ് നേരത്തെ കാണിക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി റിസൾട്ട് ഈ ഫിൽറ്റേഴ്സിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇനി വ്യൂ കൗണ്ടിനനുസരിച്ചുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ വ്യൂ കൗണ്ട് കയറിയ വ്യൂസ് കയറിയ വീഡിയോസാണ് ഇത്. മലയാളം മൂവി സോങ് ബെസ്റ്റ് സോങ്. ഇനി അടുത്ത് പോയാൽ ഫിൽറ്റേഴ്സിലൂടെ വീണ്ടും പോയാൽ നമ്മൾ റേറ്റിംഗ് അനുസരിച്ച് ഒക്കെ നമുക്ക് വീഡിയോ കണ്ടാൽ നമുക്ക് വീഡിയോ വൈറലായി. ഒരു വീഡിയോ വൈറലാകാൻ ഏറ്റവും കൂടുതൽ കാരണം വ്യൂ കൗണ്ടും റേറ്റും ആണെന്ന് എല്ലാവർക്കും അറിയല്ലോ. അങ്ങനെ അങ്ങനെയുള്ള വീഡിയോ നമുക്ക് കണ്ടെത്താൻ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാര്യം കണ്ടെത്താനെന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ നേരത്തെ ഈ ടൈപ്പ് എന്നുള്ളടത്ത് ഇപ്പോൾ നമുക്ക് വീഡിയോ ആണോ ഓൾ എന്നുള്ളടത്ത് ഡിഫാൾട്ടായിട്ടുള്ളത് നമുക്ക് വീഡിയോ എന്ന് നോക്കാം. വീഡിയോ എന്ന് പറഞ്ഞാൽ ഓൾ എന്ന് അടിച്ചാൽ അങ്ങനെയുള്ള ഏതെങ്കിലും ചാനലിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് വീഡിയോ അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ചാനൽ അടിച്ചു കൊടുക്കാം. ചാനൽ അടിച്ചു കൊടുക്കാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ അടിച്ചു കൊടുക്കുന്ന മലപ്പുറം എന്ന് അടിച്ചു കൊടുക്കാം. എൻ്റെ നാടാണ് മലപ്പുറം കിച്ചൻ എന്ന് വേണ്ട നമുക്ക് മലപ്പുറം എന്നുള്ളടത്ത് നോക്കിയപ്പോൾ കുറേ മലപ്പുറത്തെ പറ്റിയുള്ള റിസൾട്ട് നമുക്ക് വന്നില്ല. ഇതിപ്പോൾ മലപ്പുറത്തിൻ്റെ ഒരു ചാനൽ മലപ്പുറം എന്നുള്ള പേരിലുള്ള ചാനൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താം എന്ന് പറഞ്ഞാൽ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഉണ്ടോ, നിങ്ങൾക്ക് എന്തും വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ടൈപ്പ് എന്നുള്ളത് ഇവിടെ ചാനൽ എന്നില്ല, മലപ്പുറം എന്നുള്ള ചാനൽ ഉണ്ടോ എന്ന് നോക്കില്ല. അപ്പോൾ മലപ്പുറം എന്നുള്ള ചാനലിൻ്റെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. മലപ്പുറം ഉള്ള പേരുള്ള ചാനലിൻ്റെ റിസൾട്ടാണ് യൂട്യൂബിൽ നമുക്ക് സജഷൻ ചെയ്തത്. ഇതിന് ചാനൽ മലപ്പുറത്ത് ഉണ്ട്. മലപ്പുറം എന്നുള്ള പേരിൽ ഷോർട്ട് നെയിമായിട്ടും കാര്യങ്ങളായിട്ടും നമുക്ക് മലപ്പുറം എന്നുള്ള ചാനലുണ്ട്. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. വീണ്ടും നമുക്ക് ഇവിടെ ഫിൽറ്റേഴ്സിലൂടെ പോയാൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഉപയോഗിക്കും. നേരത്തെ പറഞ്ഞ പ്ലേലിസ്റ്റ് ഫിലിം എന്ത് പ്രോഗ്രാമാണോ എന്താണോ ടാഗും ടൈറ്റിലും അനുസരിച്ചാണ് നമുക്ക് യൂട്യൂബ് സജഷൻ ചെയ്യുന്നത്. ആ പറഞ്ഞല്ലോ നമുക്ക് പിന്നെ നേരെ അടുത്ത് പോയാൽ ഡ്യൂറക്ഷൻ അപ്ലോഡിങ് ഡേറ്റ് അനുസരിച്ചുള്ള വീഡിയോ നമുക്ക് ഇതിലൂടെ ഞങ്ങൾ ഫിൽറ്റേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. ടൈം അനുസരിച്ച് ഈ ലാസ്റ്റ് ടൈമിൽ വന്നു ഇന്നലെ വന്നതും ഈ ഇയറിൽ വന്ന മന്തിൽ വന്നൊക്കെ കാര്യങ്ങൾ ഇതിലൂടെ സെർച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതാണ് പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ഡ്യൂറക്ഷൻ. ഡ്യൂറക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ഉള്ള വീഡിയോ ആണ് നമ്മൾ യൂട്യൂബിൽ നമുക്ക് വേണ്ടത്. നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാമല്ലോ. യൂട്യൂബിന് നമ്മളല്ല പല കാര്യങ്ങളും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിന് പല കാര്യങ്ങളും യൂട്യൂബിനെ നോക്കിയാൽ ഇപ്പോൾ കുട്ടികൾക്ക് പഠിച്ചതും കാര്യങ്ങളൊക്കെ യൂട്യൂബ് നോക്കിയും കാര്യങ്ങളാണ് പഠിച്ചതും കാര്യങ്ങളൊക്കെ. ലോക്ക്ഡൗണിൽ പല ആളുകളും കുറേ യൂട്യൂബ് ക്രിയേറ്റർമാരുണ്ടായി. കുറേ ആളുകളും പല പ്രൊഫഷനിലേക്ക് കുറേ ആളുകൾ തൊഴിൽ മാറിയ എല്ലാം അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെയൊക്കെ യൂട്യൂബ് കൊണ്ട് പല കാര്യങ്ങളും ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ലോക്ക്ഡൌൺ കൊണ്ട് നടന്നിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ ഏറെ ഈ സഹായിക്കുന്നൊരു ഓപ്ഷൻസാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും സെർച്ചിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ.
വളരെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസാണ് ഈ സെർച്ച് ഫിൽട്ടേഴ്സ്. ഇനി അടുത്തൊരു ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സിനോട് നിങ്ങൾക്ക് 5th ഓപ്ഷൻ കാണാം, ക്രിയേറ്റീവ് കോമൻസ് സെറ്റ്സ്. അതുള്ള ഓപ്ഷൻസ് ഞങ്ങളെ പോലത്തെ ക്രിയേറ്റർമാർക്ക് വളരെയേറെ ഉപകാരപ്രദമാവുന്ന ഒരു ഓപ്ഷൻസാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ പല നമ്മൾ മ്യൂസിക്കുകളും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊക്കെ പല ഗൂഗിളിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകളൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം മലയാളം സോങ് എന്ന് അടിച്ചു കൊടുക്കുക. മലയാളം സോങ് എന്ന് ഞാൻ അടിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ നേരത്തെ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റീവ് കോമൺ സെൻസ് എന്നുള്ള വീഡിയോ എടുത്തു അപ്ലൈ. ഈ അപ്ലൈ ഈ വീഡിയോകളൊക്കെ കോപ്പിറൈറ്റ് ഇല്ലാത്ത വീഡിയോകളാണ് എന്ന് പറഞ്ഞാൽ ഏത് ഇങ്ങനത്തെ ഓപ്ഷൻ യൂട്യൂബിലേക്ക് ഫേസ്ബുക്കിലേക്ക് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നതിന് യാതൊരു കോപ്പിറൈറ്റ് ഇഷ്യൂവും ഈ വീഡിയോ ചെയ്യുന്ന പോസ്റ്റ് ചെയ്യുന്ന ആളടുത്തൊന്നും ഉണ്ടാവില്ല. അതിന് ഇനി ക്രിയേറ്റർമാർക്ക് മായി ബന്ധപ്പെട്ടൊരു ഓപ്ഷൻസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ. ഈ ഫിൽറ്റേഴ്സ് ഇത്രയേ ഉള്ളൂ. യൂട്യൂബിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ അസീസ്വാലിയോറ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം മൊബൈൽ ടെക്നോളജി പരമായി എനിക്കറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും എനിക്ക് പറഞ്ഞു തരുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിനെ മറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.